ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്വീറ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇത് റവ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു കപ്പ് റവയും കുറച്ച് പട്ടപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റ് റെസിപ്പിയാണ്. പുഡിംഗ് പോലെ തന്നെ തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് റവയാണ് എടുത്തത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒരു അരക്കപ്പ് പാൽപ്പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും, പിന്നെ വേണ്ടത് നമുക്ക് പട്ട പൊടിച്ചതാണ്, ഒരു ടീസ്പൂൺ പട്ട പൊടിച്ചത്, ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടോ, ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവയും പാൽപ്പൊടിയും ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും കൊക്കോ പൗഡറും ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത്. ഇത് ഞാൻ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. എല്ലാം കൂടി നല്ലതായിട്ട് മിക്സാക്കിയെടുക്കണം കേട്ടോ. നമ്മളൊരു വിസ്ക് വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പാട്ടോ, നമ്മൾ ഒരു കപ്പ് റവാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം അത് ഒഴിച്ച് കൊടുക്കുക. ഫ്രഷ് ക്രീം ഒരു കാൽ കപ്പ് കേട്ടോ, മൂന്നോ നാലോ ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സദാ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കിയെടുക്കുക. ഇത് നന്നായിട്ട് മിക്സാക്കണേ, നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമല്ല ചേർത്തത്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഇതിലൊന്ന് മെൽട്ടായിട്ട് കിട്ടണം. നമ്മളിങ്ങനെ ഇളക്കിയിട്ടേ, അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ഇളക്കി കട്ടയെന്നല്ലാതെ നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കേണ്ടത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മൈദയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ ഓപ്ഷനിലാണ്. മൈദ ഇടുമ്പോൾ നന്നായിട്ട് നമ്മൾ ആ ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാ ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് രോഗി വരുന്ന പരുവാണ് ഉണ്ടാവുക. ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്കിതൊരു 25 മിനിറ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 180 ഡിഗ്രി ചൂടാക്കിയിട്ട് 25 മിനിറ്റ് നിങ്ങളൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബേക്ക് ചെയ്യുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ്സിൻ്റെ ബൗളിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇത്. നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല രട്ടിപ്പൊളി സ്മെല്ലായിരിക്കും, കാരണം സിന്നമണിൻ്റെ സ്മെല്ലാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ക്രീം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് സാദാ പാല് നിങ്ങളൊരു അരക്കപ്പ് എടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കുക. ഞാനിപ്പോൾ എവപ്രേറ്റഡ് മിൽക്കാണ് എടുത്തത്. അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ സാദാ പാലെടുത്താലും മതി, നല്ല ഫുൾ ക്രീം പാലെടുക്കുക. എന്നിട്ടിത് ചൂടാക്കുക കേട്ടോ. ഇതൊന്ന് ഈ പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ പഞ്ചസാര മെൽട്ടാക്കി എടുക്കുക. ഇനി എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തതിന് ശേഷം അതാണ് നമ്മളത് നമ്മളെ ഈ ഇത് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഈ പട്ട പൊടിച്ചിട്ട നമ്മളെ ഈ റവ കേക്ക് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച അരക്കപ്പ് പാലില്ലേ, പാലും പഞ്ചസാരയുള്ള ആ മിക്സില്ലേ, അത് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്രീം ഉണ്ടാക്കി ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചീസിൻ്റെ ഒരു ക്രീമാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ഇങ്ങനത്തെ ക്രീമായിട്ട് എടുത്തത്, ക്രീം ചീസ്. അപ്പോൾ അത് ഒരു 3 ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക വേണ്ടത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഇങ്ങനെ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. നല്ലതായിട്ട് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് ക്രീം ചീസ് ആണെങ്കിലാണ് കറക്റ്റായി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക വേണ്ടത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതാ കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൊക്കോ പൗഡറും കുറച്ച് പട്ട പൊടിച്ചോടും മിക്സ് ആക്കിയിട്ട് നിങ്ങൾ എടുക്കുക. എന്നിട്ടിത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി ഒരു അരിപ്പയിലൂടെ. എന്നിട്ട് നിങ്ങൾക്ക് നട്സ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടോ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം പട്ടൻ്റെ ഒരു ഫ്ലേവറാണ്, നമ്മൾ ഈ സിന്നമൺ റോളൊക്കെ കഴിക്കുന്ന ഒരു സ്മെല്ലാണ് ഇതിന് വരിക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈ അറബിക് സ്വീറ്റ് അടിപൊളിക്കൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണേ. ഇനി നല്ല അടുത്ത റെസിപ്പിയും വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.